ഒരു കാര്യം കേൾക്കണോ, ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ ഏഴ് മാസമായിട്ട് ഇവർ രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പൊ ഏഴ് മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്, അത് വേറെ കാര്യം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോയും ചെയ്യുക. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇതുവരെ നേരം വെളുക്കാത്ത അന്തങ്ങളെ, അന്തങ്ങളായ ആർമികളെ, പി ആർ ടീമുകളെ, ഇനിയെങ്കിലും നിന്റെയൊക്കെ ഇരുട്ട് മാറി നേരം വെളുക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഒരിക്കലും ആരും ഇവിടെ മനഃപൂർവ്വം കരിവാരത്തേക്ക് അല്ല ചെയ്യുന്നത്. ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ചതിനപ്പുറത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഇവിടെ പുറത്ത് കാണിച്ച് കൂട്ടിയിട്ട് പോയിട്ടുള്ളത്. ഇത് നമ്മളാരും കണ്ടുപിടിച്ചു കൊണ്ടുവന്നതല്ല, ഈ പറയുന്ന കാമുകന്മാരായാലും എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൾക്കാരായാലും മുന്നോട്ട് വന്നിട്ട് അവരവരുടേതായ ഒപ്പീനിയൻസ് പറഞ്ഞ വോയിസുകളും വീഡിയോസുകളുമാണ് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് നമ്മുടെ ഒപ്പീനിയൻസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരിക്കലും നമ്മൾ ജാസ്മിൻ ഹേറ്റേഴ്സ് ആണ്, ജാസ്മിന് ഇഷ്ടമല്ല എന്നൊന്നും നമ്മൾ പറയത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, അത് വേറെ സത്യം. അത് അവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു ഗെയിമും ഈ ഒരു പുറത്ത് കാണിച്ചിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ തന്നെ കാരണമാണ് നമ്മൾ വെറുക്കുന്നത്. അത് നിങ്ങൾ ജനങ്ങളെ പോലെ തന്നെ നമ്മൾ വെറുക്കുകയാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് വെറുപ്പില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് വെറുപ്പ് വരും, ഓട്ടോമാറ്റിക്കലി വെറുപ്പ് വരും. കാരണം ഇത്രയും പേക്കൂത്തുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ വെറുത്തിരിക്കും. പിന്നെ കിട്ടുന്ന എവിഡൻസ് കാര്യങ്ങൾ അടക്കം വെച്ചിട്ട് നമ്മൾ വീഡിയോ വാച്ച് അപ്പൊ ഫോർത്ത് ജംഗ്ഷനിൽ അഫ്സലിന്റെ പ്രതികരണം നമ്മൾ എല്ലാവരും കണ്ടല്ലോ. നിസ്സായ അവസ്ഥയാണ് കേട്ടോ അവന്റെ അവസ്ഥ. അവൻ പെട്ട അവൻ ഒരുമാതിരി ഏതാണ്ട് ഒരു മണിക്കൂറോളമുള്ള ഒരു വീഡിയോ, ഒരുമാതിരി എനിക്ക് സത്യം വിഷമമാണ് അവന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ, ഭയങ്കര വിഷയമാണ്. എന്തായാലും അഫ്സലിന് മുന്നേ ഉള്ള, തൊട്ട് മുന്നേ ഉള്ള എൻഗേജ്മെന്റ് ആയ വ്യക്തിയായിരുന്നു മുന്ന, ഈ ജാസ്മിനോട്ട്. അപ്പൊ മുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനിവിടെ ഒന്ന് കൊടുക്കാം, കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ ഏഴ് മാസമായിട്ട് ഇവർ രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പൊ ഏഴ് മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്, അത് വേറെ കാര്യം. ഏഴ് മാസമായി റിലേഷൻ ആയിട്ട് എന്നും, പിന്നെ അപ്പൊ ഈ കല്യാണം എൻഗേജ്മെന്റ് ഉറപ്പിക്കണം എന്ന് ഈ ജാസ്മിന് ഭയങ്കര ഇതായിരുന്നു, വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു, അങ്ങനെ എൻഗേജ്മെന്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണോ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാമല്ല എന്ന് പറഞ്ഞു ഞാൻ ഫോണൊക്കെ ഇത്. അതിൻ്റെ മുമ്പൊക്കെ വിളിന്ന് എത്രയോ വട്ടം വിളിച്ച് കണ്ട് എന്നോട് ചോദിക്കും പറയുകയൊക്കെ ചെയ്ത, എത്രയോ വട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട്, കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിലുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല, എനിക്ക് ഇന്നെ തന്നെ വേണം, എന്തെങ്കിലും ഹോപ്പുണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പുറത്ത് വേറെ ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്നിട്ടും അവളോട് എന്താ അവസ്ഥയത്, അപ്പുറത്ത് അഫ്സൽ ഇപ്പുറത്ത് മുന്നേ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം വിളിച്ച് ഇതെന്തുവാ ഇത്, എന്ത് കോക്കനട്ടായി കാണുന്നേ, എന്ത് കോക്കനട്ടായി കേൾക്കുന്നേ, എന്തു പാടാ ഇത്. എനിക്ക് സത്യം ഫീലിംഗ് പുച്ഛ. ഇവളെയൊക്കെ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്ന ആർമികളെ, അന്തങ്ങളെ മനസ്സിലാക്ക്, ഇതൊക്കെ എന്ത് ക്യാരക്ടർലെസ് പീപ്പിളാ. ഇതിന്റെ പേരിൽ ഇപ്പോ ജാസ്മിന്റെ വാപ്പ കൊണ്ട് കേസ് കൊടുക്കുന്ന അവൾ, അങ്ങേരുടെ മോളാ, നമ്മളെല്ലാരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എന്തിന്, എന്തിനാണ്? നിങ്ങൾ നിങ്ങളുടെ മോള് ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തികളും കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കുത്തുകളും നിങ്ങൾ നോക്ക്, എന്ത് കഷ്ടോടാ ഇതൊക്കെ. ഈ ഒരു വ്യക്തി, ഒരു ആളെങ്ങനെ ആകരുത്. ബെസ്റ്റ് എക്സാമ്പിൾ, ഞാൻ നമ്മൾ ഇത്രയും കേസുകൾ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരു ഇൻഫ്ലുവൻസറിൽ നിന്നും ഇങ്ങനെ, ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, ഇൻഫ്ലുവൻസർ അല്ല, ആ ടാഗ് ലൈൻ പണ്ടേ വെട്ടി. കാരണം ഒരു ബ്യൂട്ടി വ്ളോഗർ ആയിരുന്നു, അതിൽ കുറെ പേരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ആ ടാഗ് ലൈൻ വെട്ടി മാറ്റി, ഇനി ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് ലൈൻ ഒന്നും കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഒരാളെയും ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? എന്റെ ഫ്ലോയിൽ അറിയാമെന്ന് പറഞ്ഞു പോയെന്നാണ്. ഓക്കെ, അപ്പൊ കാര്യത്തിലോട്ട് വരാം. കേട്ടല്ലോ, കേട്ടല്ലോ, ഇതിൽ ഞാനിനി എന്താണ് എക്സ്പ്ലനേഷൻ തരേണ്ടത്? ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നു, നമ്മൾ ഇടയിൽ കയറി അഭിപ്രായം പറയുന്നു. ഓഫ് കോഴ്സ് ബാക്കിയൊക്കെ അറിയുന്നത് എനിക്ക് വേണ്ട, ഞാനത് അന്ന് അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ്. ഇനി ഞാനിതിലേക്ക് വരില്ല, ഒരു ഹോപ്പും ഇല്ല. ഇനി എന്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല, ഈ വേറെ എന്തോ കിട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഫ്സലിന്റെ കാര്യം അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്,
അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ട് പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിക്കാൻ നിക്കാറ്. അപ്പൊ ഞാനേതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ്. പിന്നെ എന്റെ വേക്കിൽ നടക്കാൻ നിക്കണ്ട, ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല. പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല. ഞാൻ എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെന്റ്, അതായത് ലവറായിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം. ആ ഒരു വിഷമം ഈ പറയുന്ന മുന്നേക്ക് മനസ്സിലാവും. അതുപോലെ അഫ്സലിനെയും അതുപോലെ തേക്കരുത് എന്നുള്ള രീതിയിലാണ് മുന്നേ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവക്ക് ആ വിഷമം പോലും മനസ്സിലാവില്ല. എൻഗേജ്മെന്റ് അതൊക്കെ എന്താ എൻഗേജ്മെന്റ് അല്ലേ, കഴിയട്ടെ, അടുത്ത കല്യാണം കഴിയട്ടെ, ആ ബ്രേക്കപ്പ് ആ കഴിയട്ടെ. ഈ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നത്, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് മെന്റാലിറ്റി വരുമോ? ഇതെന്ത് മനസ്സാണ്, എന്താണ് ഇവരുടെ ചിന്താഗതി എന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. ഏത് രീതിയിലാണ് ഇവരുടെ ചിന്താഗതി മുന്നോട്ട് പോകുന്നതെന്നോ ഒന്നും എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല. എൻഗേജ്മെന്റ് ഒക്കെ ഒരു പുല്ലുവല പോലെ കണ്ട് അങ്ങ് പോവുക. എനിക്ക് നല്ലോണം അറിയുന്നതാണ്. അപ്പൊ അത് അവനക്ക് അവനെ അത്രയും നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ വട്ടം. അപ്പൊ മുന്നേ എത്രയോ വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട്. അവള് ഈ പറയുന്ന പോലെ മുന്നായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഉടനെ അഫ്സലിനെ കയറി കണക്ട് ആയതാണ്. അത് അഫ്സലയുടെ കല്യാണത്തിന് എന്തോ വെച്ചിട്ടാണ് ഇവർ ആദ്യമായിട്ട് ഈ അഫ്സലിനെ കാണുന്നത്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് കണക്ട് ആവുന്നു. അതിനുശേഷം മുന്നേയായിട്ടുള്ള എൻഗേജ്മെന്റ് പിന്നെ അത് ക്യാൻസലായി. അത് തേച്ച് പണ്ടാറടക്കിട്ട് അതൊരു വഴിക്ക് പോയിട്ട് അടുത്ത നേരം അഫ്സലിൽ കയറുന്നു. എന്തുവാടേക്ക് എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? സത്യം പറയാല്ലോ, എനിക്ക് വളരെ പുച്ഛം തോന്നുകയാണ്, വളരെ പുച്ഛം. പിന്നെ ജാസുവിന്റെ വാപ്പ ആയാലും നിങ്ങളൊക്കെ മനസ്സിലാക്കുക, മക്കളെ വളർത്തുമ്പോൾ അത് ആരായാലും ഏതൊരു പാരന്റ്സ് ആയാലും മക്കളെ വളർത്തുമ്പോൾ മക്കളുടെ ഒരു പ്രായം വരെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ആ മക്കൾ കാരണം ഒരിക്കൽ നിങ്ങൾ പാരന്റ്സ് നാണം കെടേണ്ട ഒരു സിറ്റുവേഷൻ വരും. മനസ്സിലായ? ആ മക്കൾ കാരണം മക്കളെ നമ്മൾ കൊച്ചിലെ വളർത്തുമ്പോൾ ചൊല്ലിക്കോട് തല്ലിക്കോട് തല്ലണമെന്നു വെച്ചാൽ എടുത്തിട്ട് അടിക്കണമെന്നൊന്നുമല്ല, ചെറിയ അടിയാലും അത് ശാസിച്ച് മാന്യമായ അത് കാര്യം നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. സത്യം ഉള്ള കാര്യം പറയാം, ഇത് പാരന്റിങ്ങിന്റെ ഒരു മെയിൻ വിഷയമുണ്ട്. ആ തലത്തിലോട്ട് പോയി അത് അവസാനം വളഞ്ഞ് കൊളഞ്ഞ് ഈ ലെവലിൽ കൊണ്ടെത്തിച്ചു. ഈ ജാസുന്റെ വാപ്പ ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോളെ ഞാൻ അടിച്ചാൽ തിരിച്ചടിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതാണ് പാരന്റ്. മക്കൾ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചടിച്ചിട്ട് വാടാ എന്ന് പറയുന്നതാണ് പാരന്റിങ്. എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുക. അങ്ങനെയാണോ പാരന്റിങ് എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. ഇതൊക്കെ വളരെ മോശമാണ്. ഇത് ഇവളുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതിൽ ഒരു പങ്ക് വീട്ടുകാർക്കും ഉണ്ടാവും. ബാക്കി ഒരു 10% വീട്ടുകാർക്കാണെങ്കിൽ ബാക്കി 90% ഇവളെ കയ്യിൽ കയ്യിലിരിപ്പ. പിന്നെ ചിലവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയുടെ ക്യാരക്ടറായിരിക്കും. അതൊക്കെ നമ്മൾ സ്വയമേ മാറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ടായാലും അവിടെ നല്ലൊരു കാര്യം ഇന്നേ വരെ അവളെ കാണിച്ചിട്ടില്ല. ഇവിടെ വാപ്പാടകം വിളിച്ച് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗബ്രികായിട്ടുള്ള പോകുമ്പോൾ വീട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ സായിവെന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നാവൂല, എന്നെ തല്ലണ്ട, ഞാൻ നന്നാവൂല മാമ, ആ സാധനം പിടിച്ച് അവളങ്ങി ഇരിക്കുമായിരുന്നു. വളരെ കഷ്ടം. ഇതിപ്പോ സ്വയമേ കുഴിച്ചിട്ട് കുഴി കയറി തലേക്കൂടി മണ്ണ് മാറിയിട്ട അവസ്ഥയാണ് ജാസ്മിന്റെ അവസ്ഥ. സത്യം ബിഗ് ബോസിൽ പോയി ലൈഫ് ഫേസ് പോയില്ലായെന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നെഗറ്റീവ് ഫെയിമും കുറച്ച് പൈസയും മാത്രമാണ് ആഗ്രഹമെങ്കിൽ നിനക്ക് ഇതും കണ്ടിന്യൂ, ഇതിന്റെ അപ്പുറവും കണ്ടിന്യൂ. മനസ്സിലായോ? അല്ലാതെ മാന്യമായൊരു ജീവിതം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിൽ അത്യാവശ്യം ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറെ അന്തങ്ങളും കുറെ ആർമികളും കുറെ ബോധമില്ലാത്തതൊക്കെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉളുപ്പില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഒരു സൈഡിൽ കൂടി അഫ്സൽ പ്രതികരിക്കണം, ഒരു സൈഡിൽ കൂടി മുന്ന പ്രതികരിക്കണം, ഇത് എന്തുവാടേ? ആ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യണത്. 2 അല്ല 3 അല്ലേ, ഗബ്രി ഉണ്ടായിരുന്നു, മറന്നുപോയി. ആ വാഴ അവിടെ പോയി കിടക്കണമെന്ന്. ഏഹ് എവിടെ വോട്ട്? അവൻ ഇടയ്ക്ക് മറ്റേ ജാസ്മിന് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിനക്കേ വോട്ടില്ലാതെ നീ പുറത്തുപോയി ചി പോടേ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.